പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് ദൈവത്തിന് സ്വീകാര്യനാവുക മേക്ക് യുവർ സെൽഫ് അക്സെപ്റ്റബിൾ ടു ദോഡ് പ്രിയപ്പെട്ട ദൈവ മക്കളെ ഇന്ന് ചിന്തിക്കാൻ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ദൈവവചന ഭാഗമാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ തിരലിഖിതങ്ങൾ ഗോസ്ബൽ അക്കോഡിംഗ് ടു സെൻറ്റ് ജോൺ ചാപ്റ്റർ ടു വേഴ്സസ് ട്വൻറ്റി ത്രീ ടു ട്വൻ്റി ഫൈവ് പ്രസഹ തിരുനാളിന് അവൻ ജെറുസലേമിൽ ആയിരിക്കുമ്പോൾ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു സന്തോഷത്തിൽ പറഞ്ഞ് ഹാലേ ലുയ്യ ഹാലേ യേശു ജെറൂസലേമിൽ ആയിരുന്ന സമയത്ത് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ജെറൂസലേമിൽ പ്രവർത്തിച്ചു അത് ജനങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തു വെൻ ഹി വാസ് ഇൻ ജെറൂസലം ഡൂരി ദ പാസ് അവർ ഫെസ്റ്റിവൽ മെനി ബിലീവ് ഇൻ ഹീസ് നെയ്മോസ് ദോ ദ സയൻസ് ദാറ്റ് ഹി വാസ് ഡൂയിങ് വളരെ വലിയ അടയാളങ്ങൾ അത്ഭുതങ്ങൾ യേശു ക്രിസ്തു പ്രവർത്തിച്ചു കൊണ്ടിരുന്നു അത് കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി എല്ലാവരും വളരെയധികം ആളുകൾ ബൈബിൾ പറയുകയാണ് വളരെ അധികം ആളുകൾ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു എന്നാൽ തുടർന്ന് വരുന്ന വചനം എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല ബട്ട് ജീസസ് ഓൺ ഹിസ് പാട്ട് വുഡ് നോട്ട് എൻട്രസ്റ്റ് ഹിംസെൽഫ് ടു ദം ഹി ഡിഡൻ ട്രസ്റ്റ് ദം യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല തുടർന്നുള്ള വചനം കാരണം അവൻ അവരെ എല്ലാം അറിഞ്ഞിരുന്നു മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവൻ ആവശ്യമായിരുന്നില്ല മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു ആൻഡ് ഹീ നീഡർ നോ വൺ ടു ടെസ്റ്റിഫൈ അബൌട്ട് എനി വൺ ഫോർ ഹി ഹിംസെൽഫ് ന്യൂ വാട്ട് വാസ് ഇൻ വൺ ഫോർ ഹി ഹിംസെൽഫ് ന്യൂ വാട്ട് വാസ് ഇൻ വൺ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവർ വലിയ ആഹ്ലാദാരം മുടങ്ങി യേശു 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 യേശുവിനെ വിശ്വസിക്കുന്നു യേശുവിൽ ആനന്ദിക്കുന്നു യേശു സന്തോഷിക്കുന്നു യേശുവിന് ചുറ്റും കൂടുന്നു യേശു നടക്കുമ്പോൾ യേശുവിൻ്റെ കൂടെ നടക്കുന്നു ഇങ്ങനെ വളരെ കാര്യങ്ങളിൽ സന്തോഷിച്ച് യേശു കൃഷ്ണൻ ആകർഷരായി യേശുവിൽ വിശ്വസിച്ച് ഇങ്ങനെ യേശുവിന് ചുറ്റും നടക്കുകയാണ് എന്നാൽ യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല അവരെ വിശ്വസിച്ചില്ല കാരണം അവൻ അവരെ എല്ലാം അറിഞ്ഞിരുന്നു കുറെ പേരേ അല്ല അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളുടെയും ഹൃദയം യേശു അറിഞ്ഞിരുന്നു ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി പ്രിയ മക്കളെ ശുശൂഷകരെ ഈ വചനം കേൾക്കാൻ വേണ്ടി കർത്താവ് എന്ന് ഒരുമിച്ചുകൊണ്ടിരിക്കുന്ന സകല മക്കളും ഇന്ന് അറിയണം ഈ സമയം യേശു നിങ്ങളുടെ മുഴുവൻ അവസ്ഥ നിങ്ങളുടെ ഹൃദയം അറിയുകയാണ് നിന്റെ ഹൃദയം അവൻ അറിയുന്നു നിന്റെ അവസ്ഥ അവൻ അറിയുന്നു യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഹൃദയം അറിയുന്ന കർത്താവ് ഇന്ന് നിങ്ങളിൽ സന്തോഷിക്കുന്നുണ്ടോ നിങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കർത്താവ് അറിയുന്നുണ്ട് നിങ്ങളുടെ സമൂഹത്തിലെ സർവ്വ സർവ്വകാര്യങ്ങൾ കർത്താവ് അറിയുന്നുണ്ട് ആ കർത്താവ് ഇന്ന് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയെ നോക്കി സന്തോഷിക്കുന്നുണ്ടോ സകല കാര്യങ്ങളും അറിയുന്ന ജീവിക്കുന്നവനായ കർത്താവിൻ്റെ കണ്ണുകൾ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന സകല രഹസ്യങ്ങൾ നിഗൂഢ കാര്യങ്ങളും അവൻ വിവേചിച്ച് മനസ്സിലാക്കുന്നു സകല ഹൃദയ രഹസ്യങ്ങൾ അറിയുന്നവനായ ജീവിക്കുന്നവൻ യേശു നിങ്ങളെപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയദേവ് പായതിൽ ഞാൻ ചോദിക്കുന്നു യേശു നിങ്ങളിൽ സന്തോഷിക്കുന്നുണ്ടോ നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് യേശു സന്തോഷിക്കുന്നുണ്ടോ നിന്റെ ഈ നടപ്പ് നിന്റെ ഈ യാത്ര നിന്റെ ഈ മുമ്പോട്ടുള്ള ഈ നിന്റെ ഈ ജീവിത രീതിയെ കുറിച്ച് യേശുന്ന് സന്തോഷിക്കുന്നുണ്ടോ മൈ ഡിയർ ചിൽഡ്രൻ വാട്ട് യു സെസ് ജീസസ് ഹാപ്പി അബട്ട് യുവർ ലൈഫ് നിന്റെ ജീവിത രീതിയെ കുറിച്ച് നിന്റെ കർത്താവായി യേശു സകല സകലതും അറിയുന്നവനായി അവിടെ നിന്ന് സന്തോഷിക്കുന്നുണ്ടോ ദൈവവചനത്തിൽ ഇങ്ങനെയാണ് പറയണത് അവൻ മനുഷ്യനിലുള്ളത് എന്താണെന്ന് വ്യക്തമായി അറിഞ്ഞിരുന്നു ഇത് വലിയൊരു ഒരു രഹസ്യമാണ് ഒരു മിസ്റ്ററിയാണ് സഹോദരങ്ങളെ ദൈവമായ കർത്താവ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ സകല കാര്യങ്ങൾ അറിഞ്ഞിട്ടും നമ്മളെ ജീവിക്കാൻ അനുവദിക്കുന്നു പഴയ നിയമത്തിൽ പല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട് പ്രത്യേകിച്ച് ആ നെബുക്കത് നാസറിൻ്റെ ആ കൊട്ടാരത്തിൽ അവിടെ പിന്നെ വിഞ്ഞു ഇതൊക്കെ വിശുദ്ധ പാത്രങ്ങളെടുത്ത് കുടിക്കുന്ന സമയത്ത് ഒരു കരം കരമെന്ന് എഴുതി അവൻ്റെ രാജ്യം വലിയെന്ന് പറിച്ചെടുത്തു അവൻ്റെ സകലത വരെ നിന്ന് മാറ്റി അവനെ അവൻ്റെ ജീവൻ്റെ മരണം അവനാ ജീവിതത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ച് പ്രഖ്യാപനം നടത്തിയ സംഭവങ്ങൾ ദാനിയൽ പ്രവാചകർക്ക് യഥത്തിൽ വായിക്കുന്നുണ്ട് ഒരുപാട് പേര് ദൈവത്തിന് നിഹ അഹിതമായത് പ്രവർത്തിച്ച സമയത്ത് പ്രത്യേകിച്ച് അനന്യ സഫീറമാർ പത്രോസ്ലീടെ അടുത്ത് വന്നപ്പോൾ ഒരു ചെറിയ നുണ പറഞ്ഞോളൂ അവർ അവർ മരിച്ചു വീണ കാര്യം അപ്പോൾ സ്ഥലം പ്രവർത്തനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് നമ്മുടെ സർവകാര്യങ്ങൾ അറിയുന്നവനായ കർത്താവ് ആ കർത്താവിന് മുമ്പിൽ ഇന്നും വരാനും ജീവിക്കാനും ഇടപെടാനും ചുറ്റും നടക്കാനും നമ്മൾ അനുവദിക്കുകയാണ് നമ്മൾ പള്ളിയിൽ പോകുന്നു ശുശ്രൂഷ ചെയ്യുന്നു കുർബാന അർപ്പിക്കുന്നു പാടുന്നു പ്രാർത്ഥിക്കുന്നു സത്യം പറഞ്ഞാൽ ഇതെല്ലാം ദൈവത്തിന് പ്രീതികരമാകുന്നുണ്ടോ എന്നെ ഐ ആം നോട്ട് അക്സെപ്റ്റബിൾ ടു ദ വാട്ട് ഐ ടു ഹിം ഈസ് നോട്ട് അറ്റ് ഓൾ അക്സെപ്റ്റബിൾ ടു ദ ഹിമീസ് കായൻ ദൈവത്തിന് സ്വീകാരം ഇല്ലായിരുന്നുകൊണ്ട് അർപ്പണവും സ്വീകാര്യമായില്ല എൻ്റെ ഹൃദയം കർത്താവിന് സ്വീകാര്യം അല്ലെങ്കിൽ ഞാൻ കർത്താവിന് വേണ്ടി കൊണ്ടുവന്ന് അർപ്പിക്കുന്ന കാര്യങ്ങളിൽ അവിടെ എങ്ങനെ സന്തോഷിക്കും അവിടെ എങ്ങനെ സന്തോഷിക്കും ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് പ്രിയ ദൈവമക്കളെ നമ്മുടെ പ്രാർത്ഥനകളിൽ നിന്ന് കർത്താവ് സന്തുഷ്ടനാണോ നമ്മുടെ ശുശ്രൂഷകളിൽ കർത്താവ് സന്തുഷ്ടനാണോ നമ്മുടെ ബലിയർപ്പണങ്ങളിൽ കർത്താവ് സന്തുഷ്ടനാണോ നമ്മുടെ സൽകൃതികളിൽ കർത്താവ് സന്തുഷ്ടനാണോ ഈ യു ആർ നോട്ട് അറ്റ് ഓൾപ്റ്റബിൾ ദ ലോഡ് യുവർ ഓഫറിംഗ്സ് ആർ ഓൾസോ റിജക്റ്റഡ് ബൈ ദ ലോഡ് നോട്ട് സാമൂൽ പ്രഭാചനൊന്നാമത്തെ പുസ്തകം പതിനാറാം അധ്യായം ആറും ഏഴും തിരുലിതങ്ങൾ ബുക്ക് ഓഫ് ഫസ്റ്റ് സാമുവൽ ചാപ്റ്റർ സിക്സ്റ്റീൻ വേഴ്സസ് സിക്സ് ആൻഡ് സെവൻ അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് സാമുവൽ പ്രവാചകൻ ജസയുടെ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ ജസെ ജസയുടെ മക്കളെല്ലാവരും കൊണ്ടുവരുന്ന സമയത്ത് ആറാമത്തെ വായിക്കുന്നത് എങ്ങനെയാണ് അവൻ വന്നപ്പോൾ ജസയുടെ മൂത്ത മകൻ ഏലിയാബ് അവൻ വന്നപ്പോൾ സാമുവൽ ഏലിയാബിനെ ശ്രദ്ധിച്ചു കർത്താവിൻ്റെ അഭിഷിക്തനാണ് മുമ്പിൽ നിൽക്കുന്നതെന്ന് അവന് തോന്നി എന്നാൽ കർത്താവ് സാമുവലിനോട് കൽപ്പിച്ചു അവൻ്റെ ആകാരവടിവോ ഉയരമോ നീ നോക്കണ്ട അവനെ ഞാൻ തിരസ്കരിച്ചതാണ് മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത് മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു കർത്താവട്ടെ ഹൃദയഭാവത്തിലും എന്താ ഇതിന്റെ അർത്ഥം അവൻ്റെ ശുശ്രൂഷ എനിക്ക് വേണ്ട വേണ്ടസ് ഗുഡ് അക്സെപ്റ്റബിൾ 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 ടു 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 ഓൾ വെരി 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 ഫാദർ ഓൾ മെൻസ്റ്റബ്റ്റബ് ദാമിലി മെമ്പേഴ്സ് അവൻ അവൻ്റെ കുടുംബാംഗങ്ങൾക്കും അവൻ്റെ അപ്പനും അവൻ്റെ നാട്ടുകാർക്കും എല്ലാം വേണ്ടപ്പെട്ടവനും സ്വീകാര്യനും കുറ്റമില്ലാത്തവനുമാണ് എന്നാൽ കർത്താവ് പറഞ്ഞു അവൻ്റെ ശുശ്രൂഷ എനിക്ക് വേണ്ട നീ അവൻ്റെ ഉയരമോ ആകാരവടിവോ സ്വഭാവദാർഷ്ട്യമോ സ്വഭാവ സ്വഭാവശ്രേഷ്ഠതയോ ഒന്നും നീ അധികം നോക്കണ്ട എന്നിട്ട് തുറന്ന് പറയുകയാണ് മനുഷ്യർ ബാഹ്യഭാവങ്ങളിൽ ശ്രദ്ധിക്കുന്നു കർത്താവട്ടെ ഹൃദയഭാവത്തിൽ ശ്രദ്ധിക്കുന്നു മനുഷ്യൻ ബാഹ്യരൂപം കണ്ട് അവനിൽ സംപ്രീതനാവുന്നു പുറമേ ഉള്ള പെരുമാറ്റം പുറമെയുള്ള നടപ്പ് പുറമെയുള്ള ഇരിപ്പ് പുറമെയുള്ള ചിരി സംസാരം ഇടപെടൽ പെരുമാറ്റം എല്ലാം കണ്ട് അവനെ വിലയെടുത്ത് മാർക്കിട്ടുന്നു ബെസ്റ്റ് സ്റ്റുഡൻ എക്സലൻസുള്ള അവാർഡ് ഓഫീസിൽ ബെസ്റ്റ് ലീഡർ ബെസ്റ്റ് പൊളിറ്റീഷ്യൻ എല്ലാ സ്ഥലത്തും ഈ ലോകത്തിൽ മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് സ്വീകാരനാകാൻ പറ്റും പ്രിയുടെ മക്കളെ സ്കൂളിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വീകാരനാകാൻ പറ്റും ഒരുപാട് നിങ്ങൾ മൂർഖ സ്വഭാവമുള്ളവരും പല അവസ്ഥകളായിരിക്കാം പക്ഷേ ടീച്ചറിൻ്റെ മുമ്പിൽ നന്നായി പെരുമാറാൻ നിങ്ങൾക്ക് പറ്റും ഓഫീസിൽ നിങ്ങൾ നന്നായി പെരുമാറാൻ പറ്റും അവിടെ ചിലപ്പോൾ എക്സലൻസിക്കുള്ള അവാർഡ് നിങ്ങൾക്ക് നേടാൻ പറ്റും മനുഷ്യരുടെ മുമ്പിൽ നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ എന്തുകൊണ്ട് പരിശോധിക്കുന്നില്ല ജീവിക്കുന്നവനായ ദൈവത്തിനുമ്പിൽ കോടാനുകോടി വർഷങ്ങൾ ജീവിക്കാൻ വേണ്ടി ഞാനും നിങ്ങളും ജീവിക്കുന്നവനായ ദൈവത്തിനു നമ്മുടെ ഹൃദയത്തെ സ്വീകാര്യമാക്കണ്ടേ ഈ അഞ്ചോ പത്തോ ഇരുപതോ വർഷം കിട്ടുന്ന ജോലിക്ക് വേണ്ടി ആ ഓഫീസിലും ആ ബോസിന് മുമ്പിൽ നമ്മളെ തന്നെ സ്വീകാര്യനാക്കാൻ പരിശ്രമിക്കുന്നതിൻ്റെ ഒരു പകുതി അധ്വാനമെങ്കിലും കോടാനുകൂടി ജീവിക്കാനുള്ള ദൈവമായ കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശനം കിട്ടാൻ പ്രവേശനം കിട്ടാൻ ഞാനും നിങ്ങളും കർത്താവിന് മുമ്പിൽ നമ്മുടെ ഹൃദയങ്ങൾ സ്വീകാര്യമാക്കാൻ വേണ്ടി അധ്വാനിക്കാൻ കടപ്പെട്ടവരല്ലേ പ്രിയപ്പെട്ട ദൈവമക്കളെ ഒരുപാട് പേര് അവരുടെ ഹൃദയത്തിലുള്ള പല പാപങ്ങളും അവർ ഒളിച്ചു വെച്ച് പുറമേ കർത്താവിന് മുമ്പിൽ വന്ന് എല്ലാം മേനി പറയുകയാണ് കർത്താവ് ആകട്ടെ അവരെ വിശ്വസിക്കുന്നില്ല കാരണം അവനിലുള്ളത് എന്താണെന്ന് കർത്താവ് അറിഞ്ഞു എന്നിലുള്ളത് എന്താണെന്ന് കർത്താവ് കാണുന്നു വിശുദ്ധ ലിഖിതത്തിൽ തൊണ്ണൂറാം സങ്കീർത്തനത്തിൽ എട്ടാമത്തെ തിരലിഖിതം അവിടുത്തെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ നമ്മുടെ രഹസ്യ പാപങ്ങൾ വെളിപ്പെടുന്നു തൊണ്ണൂറാം സങ്കീർത്തനത്തിൽ എട്ടാം തിരുലിഗതം പഠിപ്പിക്കുകയാണ് സാം നയൻറ്റി വേഴ്സ് ഞങ്ങളുടെ അകൃത്യങ്ങൾ അങ്ങയുടെ മുമ്പിലുണ്ട് ഞങ്ങളുടെ രഹസ്യ പാപങ്ങൾ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ വെളിപ്പെടുന്നു സീക്രഡ് സിൻസ് ഞങ്ങളുടെ ഹൃദയത്തിന്റെ സകല രഹസ്യങ്ങളും അങ്ങയുടെ മുഖത്തിന്റെ പ്രകാശത്തിൽ വെളിപ്പെടുന്നു പ്രഭാഷകന്റെ പുസ്തകത്തിൽ ഇരുപത്തിമൂന്നാം അധ്യായം പത്തൊൻപതാം തിരുലിഖിതം അവിടെ ദൈവമായ കർത്താവ് വിശുദ്ധ ലിഖിതങ്ങളൊരു വെളിപ്പെടുത്തൽകാണ് മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ പതിനായിരം മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല അവിടുന്ന് മനുഷ്യൻ്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു ഹീ നോസ് എവ്രിതിങ് ഞാൻ എൻ്റെ കർത്താവിനെ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഞാൻ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും എൻ്റെ സർവ രഹസ്യങ്ങളും അവിടുത്തെ മുമ്പിൽ അനാവൃതവും വ്യക്തവുമാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ മക്കളെ സ്ത്രീ കിണറ്റിൻ കരയിൽ കുടവുമായിട്ട് നിൽക്കുമ്പോൾ പല പല കാര്യങ്ങൾ സംസാരിച്ച് വലിയ വലിയ മേനി പറഞ്ഞു നിൽക്കുകയാണ് കർത്താവ് പറഞ്ഞു നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോഴുള്ളവനോ നിൻ്റെ ഭർത്താവല്ല എല്ലാ കാര്യങ്ങളും അറിയുന്നവനായ കർത്താവ് ഒരു ചെറിയ കാര്യം പറഞ്ഞേ ഉള്ളൂ അവളുടെ കൃതയെ കിടുങ്ങി അവൾ കർത്താവിനു മുന്നിൽ സ്വീകാര്യരാകാൻ എളിമപ്പെട്ടു എനിക്ക് ആ ജീവജലം വേണമെന്ന് പറഞ്ഞ് മുമ്പിൽ എളിമപ്പെട്ടു കർത്താവിനെ സ്വീകരിക്കാൻ രക്ഷകരായി സ്വീകരിക്കാൻ അവൾ തുറന്നു ഇന്ന് കർത്താവ് ഇങ്ങനെ നോക്കി പറഞ്ഞാൽ ഇന്ന് ഓരോ കുടുംബത്തിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകന്റെയും മകളുടെ അരികിൽ നിന്ന് കർത്താവ് ഈ ഈ വിധത്തിൽ നമ്മളോട് ഇടപെടുന്നില്ലേ പ്രിയപ്പെടദേവ് മക്കളെ വിശുദ്ധമത്തായുടെ സുവിശേഷത്തിൽ ഇരുപത്തിരണ്ടാമത് അധ്യായം ഇരുപതും ഇരുപത്തിയൊന്നും തിരുലിഖിതങ്ങൾ ദൈവവചനത്തിൽ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത് യേശു ചോദിച്ചു ഈ രൂപവും ലിഖിതവും ആരുടേതാണ് സീസറിൻ്റേത് എന്നവർ പറഞ്ഞു അവൻ അരുളി ചെയ്തു സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക മാത്യു ചാപ്റ്റർ ട്വൻറ്റി ടു വേഴ്സസ് ട്വൻറ്റി ആൻഡ് ട്വൻറ്റി വൺ ഈ രൂപവും ലിഖിതവും ആരുടേതാണ് സീസറിൻ്റേത് എന്നവർ പറഞ്ഞു ഇതാ ഒരു മാലാഹ നമ്മുടെ ഹൃദയം എടുത്ത് കർത്താവിന് മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് കർത്താവ് ചോദിക്കുകയാണ് ആ ഹൃദയത്തിൽ എന്താണ് നിറഞ്ഞിരിക്കുന്നത് ആ ഹൃദയത്തിൽ ആരാണ് നിറഞ്ഞിരിക്കുന്നത് ഉടനെ മാലാഖ പറയും അല്ലെങ്കിൽ യേശുവിനുമ്പിൽ അനാമൃതം വ്യക്തവുമാണ് യേശു അല്ല അവിടെ നിറഞ്ഞിരിക്കുന്നത് യേശുവിനുള്ള സ്നേഹമല്ല അവിടെ നിറഞ്ഞിരിക്കണത് മദ്യത്തോടുള്ള ആഗ്രഹം ഡ്രഗ്സിനോടുള്ള ലഹരി വസ്തുക്കളോടുള്ള വലിയൊരു ദാഹം കടക്കുമ്പോഴും വെളുപ്പിന് എഴുന്നേൽക്കുമ്പോഴും മദ്യത്തെക്കുറിച്ച് മാത്രം വിചാരം പകല് പകൽ വെളിച്ചെത്തിയിരിക്കുമ്പോൾ മദ്യത്തെക്കുറിച്ച് വിചാരം രാത്രി ഇരുട്ടിലിരിക്കുമ്പോഴും മദ്യത്തെക്കുറിച്ച് വിചാരം ഫങ്ഷന് പോകുമ്പോഴും പാർട്ടിക്ക് പോകുമ്പോഴും മദ്യത്തെക്കുറിച്ച് വിചാരം പള്ളിയിലായിരിക്കും എപ്പോഴും മദ്യത്തെ ഹൃദയത്തിൽ മദ്യവിചാരം നിറഞ്ഞിരിക്കുകയാണ് ജഡികാസക്തി ജഡികപാപങ്ങൾ അവിഹിത ബന്ധങ്ങളിലുള്ള സന്തോഷം ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുകയാണ് ദൈവം അംഗീകരിക്കാത്ത ദൈവമില്ലാത്ത മനുഷ്യ ദൈവമില്ലാത്ത സന്തോഷം പാപകരമായ സന്തോഷം യേശോദിക്കുകയാണ് ഇതിലുള്ള രൂപ ലിഖിതവും ആരുടേതാണ് അത് ജടിക പാപത്തോട് ചിന്ത കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അതുമല്ലെങ്കിൽ സമ്പത്ത് ഹൃദയത്തിലിരിക്കുകയാണ് അതുമല്ലെങ്കിൽ വെറുപ്പ് വൈരാഗ്യങ്ങൾ ബിസിനസ് ഫാക്ടറിയുടെ വിജയം സാമ്പത്തിക എസ്റ്റേറ്റിന്റെ കാര്യങ്ങൾ വിദ്യാഭ്യാസം സ്ഥാപനം ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതെല്ലാം ഹൃദയത്തിൽ തറഞ്ഞിരിക്കുകയാണ് കർത്താവ് പറഞ്ഞ് അതങ്ങളുടെ കൊടുത്തേക്ക് അത് സ്വർഗത്തിന് വേണ്ട ഈ ബാഹ്യരൂപം കണ്ട് ബാഹ്യരൂപം കണ്ടല്ല ഹൃദയം കണ്ടാണ് കർത്താവ് സ്വർഗത്തിലേക്ക് എടുക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുന്നത് കർത്താവ് പറഞ്ഞ് ഞാൻ അവനെ തിരസ്കരിച്ചതാണ് അവനെനിക്ക് വേണ്ട പ്രിയതായതിരെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നീ ഒരു തീരുമാനമെടുക്കുമോ ഇനി ഞാൻ എന്തു ചെയ്യണം ഞാൻ എന്തു ചെയ്യണം വിശുദ്ധ ലിഖിതങ്ങൾ വെളിപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട് ജീവിതത്തിൻ്റെ നിത്യത ആത്മാവിൻ്റെ നിത്യത ജീവിക്കുന്നവനായ ദൈവവുമായുള്ള ബന്ധം നിങ്ങൾ ഗൗരവമായി എടുക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് തന്ന സമയമാണ് ഇത് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരിക്കൽ ദിവസമാണ് ഇത് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയ രക്ഷയുടെ സുദിനമാണ് രക്ഷയുടെ സമയമാണ് ഇപ്പോൾ ഇവിടെ വെച്ച് ഒരു തീരുമാനമെടുക്കുക ഞാൻ എൻ്റെ ഹൃദയം യേശുവിന് സമർപ്പിക്കും ഞാൻ പാപിയാണ് എനിക്ക് ആസക്തികളുണ്ട് എനിക്ക് തളർച്ചയുണ്ട് എനിക്ക് ദൈവത്തെ എൻ്റെ എൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ എൻ്റെ ഹൃദയത്തിന് ആത്മാർഥമായ അവസ്ഥ എൻ്റെ ഹൃദയം ദൈവമല്ല ലോകമാണ് ഇരിക്കുന്നത് എൻ്റെ ഹൃദയം ദൈവമല്ല സുഗലോലതയാണ് ഇരിക്കുന്നത് എൻ്റെ ഹൃദയം ദൈവത്തിൻ്റെതല്ല ലോകത്തിൻ്റേതാണ് ഞാൻ മനുഷ്യരെ ആരാധിക്കുന്നു ഞാൻ ബിംബങ്ങളെ ആരാധിക്കുന്നു ഞാൻ മദ്യത്തിൽ സന്തോഷിക്കുന്നു ഞാൻ കൂട്ടുകെട്ടുകളിൽ ആനന്ദിക്കുന്നു മനുഷ്യരുടെ മുമ്പിൽ നല്ലതായി കാണപ്പെടുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എൻ്റെ ഹൃദയം ഒരുക്കുന്നതിൽ ഞാൻ തെല്ലിൽ ശ്രദ്ധിക്കുന്നില്ല പ്രിയപ്പെട്ട ദൈവമായതലേ ഈ രാത്രി പിതാവായ ദൈവം വിളിക്കുകയാണ് ഇത് നിനക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചത് അവൻ വന്ന് നിന്റെ പാപങ്ങൾ അവൻ്റെ ശരീരത്തിൽ വഹിച്ചു അവൻ കുരിശിലേക്ക് കയറി നിനക്ക് വേണ്ടി പാപ പരിഹാര ബലിയായി തീർന്നു നിന്റെ ഓരോ പാപത്തിനു വേണ്ടിയാണ് അവൻ തൻ്റെ പരിശുദ്ധ രക്തം ചിന്തിയത് ആ രക്തത്താൽ നിന്റെ അന്ധക്കരണത്തെ നിന്റെ ഹൃദയത്തെ നിന്റെ മനസാക്ഷിയെ നിന്റെ ആത്മാവിനെ കഴുകും ഹി വിൽ ക്ലെൻസ് യുവർ കോൺഷ്യൻസ് ഹീ വിൽ ക്ലെൻസ് യുവർ ഹാർട്ട് ഹി വിൽ ക്ലെൻസ് യുവർ സെൽഫ് ഹെബ്രായ ലേഖനം ഒൻപതാം അധ്യായം പതിമൂന്നും പതിനാലും വാക്യങ്ങൾ ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ നയൻ വേഴ്സസ് തേർട്ടീൻ ആൻഡ് ഫോർട്ടീൻ ലൈക് ദീസ് കോലാടുകളുടെയും കാളക്കിടാങ്ങളുടെയും രക്തം തളിക്കുന്നതും പശുക്കിടാവിൻ്റെ ഭസ്മം വിതറുന്നതും അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നു എങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്രയധികമായി വിശുദ്ധീകരിക്കുകയില്ലേ ലുയാ ഇപ്പോൾ ഒരു പക്ഷേ ഹൃദയം മുഴുവൻ ലോകത്തിൽ സന്തോഷിക്കുന്ന ലോകത്തിലേക്ക് നഷ്ടപ്പെട്ടു പോയൊരു ഹൃദയമായിരിക്കാം ലോകത്തിൽ മത്സരിച്ച് ലോകത്തിൽ ഒന്നാം സ്ഥാനം നേടാൻ വേണ്ടി ലോകത്തിൽ നഷ്ടപ്പെട്ട ഒരു അന്തരീക്ഷം നമ്മുടെ ഹൃദയത്തിനത് ആ ഹൃദയത്തെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് യേശു തൻ്റെ പരിശുദ്ധ രക്തം ചിന്തിയത് ഈ രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവേ വ്യഗ്രത കൊണ്ട് നിറഞ്ഞ എൻ്റെ ഹൃദയം ആസക്തികളൊന്ന് നിറഞ്ഞ ഹൃദയം പാപ സന്തോഷങ്ങളിൽ മുഴുകുന്ന ഹൃദയം ദൈവിക കാര്യങ്ങളിൽ താല്പര്യമില്ലാത്ത എൻ്റെ ഹൃദയം യേശുക്രിസ്തു നഷ്ടപ്പെട്ട എൻ്റെ ഹൃദയം സീസറിൻ്റെ ലോകത്തിൻ്റെതായ എൻ്റെ ഹൃദയം ഇന്ന് രാത്രി അങ്ങനെ പരിശുദ്ധ രക്തം കൊണ്ട് പിന്നെ വിശുദ്ധീകരിക്കണമേ അങ്ങനെ പരിശുദ്ധ രക്തം കൊണ്ട് എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ പ്രിയതകു വൈദനെ ഒരു കാര്യം ഓർക്കണം കുരിശിൻ്റെ വലതുവശത്താണ് കള്ളൻ ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് ഒരുപാട് ജീവിച്ച് ഹൃദയം ദൈവത്തിന് നഷ്ടപ്പെട്ട് ദൈവത്തിന് ഹൃദയം സമർപ്പിക്കാൻ പറ്റാതെ ദൈവത്തിൻ്റെ മുമ്പിൽ അൺ അക്സെപ്റ്റബിളായ ഒരവസ്ഥയിലായിരുന്നു ദൈവമില്ലാത്ത ഒരു ഹൃദയമായിരുന്നു അത് എന്നാൽ ഒരു ക്ഷണം ആ മരണത്തിന് തൊട്ടു മുമ്പ് അവന്റെ മേൽ ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനം ഉണ്ടായി ഒരു മിറക്കൽ നമുക്ക് മനസ്സിലാവാനാത്ത ഒരു വലിയ എന്തോ ഒരു ഒരു അത്ഭുതം ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകാത്ത വലിയൊരു പ്രവർത്തനം ആ സെക്കൻഡിൽ അവൻ നിലവിളിച്ചു യേശുവേ അവിടുന്ന് അങ്ങയുടെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണേ അവന്റെ ഹൃദയത്തെ കർത്താവ് കഴുകി അവന്റെ ജീവിതത്തെ കർത്താവ് വിശുദ്ധീകരിച്ചു അവൻ കർത്താവിന് സ്വീകാര്യനായി മാറി ആൻ അക്സെപ്റ്റബിൾ ടു ദ കർത്താവിന് പ്രിയങ്കരനായി അവൻ മാറി അവൻ നേരെ പറദീസിലേക്ക് പ്രവേശനം അവന് കിട്ടി അവൻ യേശുവിൻ്റെ കൂടെ നടക്കാം അവൻ യേശുവിൻ്റെ രാജ്യത്ത് ഇരിക്കാം അവൻ യേശുവിൻ്റെ രാജ്യത്തിൻ്റെ എല്ലാത്തിനും അവകാശം അവന് കിട്ടി അവൻ എന്താ ചെയ്തത് അവൻ വിശ്വസിച്ചു അവൻ ഹൃദയം യേശുവിന് സമർപ്പിച്ചു അവൻ വാക്കുകൊണ്ട് ഏറ്റുപറഞ്ഞു അതരങ്ങൾ കൊണ്ട് പറഞ്ഞു യേശുവേ യേശുവിനെ വിശ്വസിച്ചു ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അനേക പേര് ആദ്യമായിട്ട് യേശുവിനെക്കുറിച്ച് കേൾക്കുന്നവരായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ പലതവണ യേശുവിനെ കുറിച്ച് കേട്ടു പല ശുശ്രൂഷകൾ ചെയ്തു ഒരു വലിയ ശുശ്രൂഷ ലീഡറോ അല്ലെങ്കിൽ ഒരു വലിയ ഒരു കാറ്റീസം ടീച്ചറോ ഒരു അധ്യാപകനോ ഒരു അധ്യാപികയോ ഒരു ഓഫീസറോ ഒരു 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 മേഖലകളിൽ നിങ്ങൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കാം അനേക വർഷങ്ങളായി പള്ളിയിലെ വലിയ വലിയ ശുശ്രൂഷകളുടെ ഉത്തരവാദിത്വമുള്ള ഒരു വ്യക്തിയായിരിക്കാം പക്ഷേ ഹൃദയം ഇന്ന് വരെ യേശുവിന് സമർപ്പിച്ചിട്ടില്ലെങ്കിൽ പ്രിയ പ്രിയദേവായേ ഇന്ന് രാത്രി ഇന്ന് രാത്രി നിങ്ങൾ നിങ്ങളുടെ കർത്താവിന് മുമ്പിൽ ഇരിക്കണം യേശു കർത്താവിനെ ധ്യാനിക്കണം ക്രൂശനായ യേശുവിനെ ധ്യാനിക്കണം യേശുവേ യേശുവേ അവിടുന്ന് എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തു അവിടുന്ന് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു ഞാൻ എൻ്റെ പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ പാപമുണ്ട് ഞാൻ പാപിയാണ് ഞാൻ പാപിയാണ് ഞാൻ പാപിയാണ് പക്ഷേ അവിടുന്ന് അവിടുന്ന് കുരിശിൽ മരിച്ചു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് രക്തം ചിന്തി അങ്ങോട്ട് കുരിശുമരോദരയോഗ്യതയാൽ ഈ എൻ്റെ പാപങ്ങൾ കഴിയുന്നതിനോട് നന്ദി പറയുന്നു അങ്ങേ ഞാൻ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു ഇന്ന് ഇവിടെ വെച്ച് ഞാൻ എൻ്റെ പാപത്തെ ഉപേക്ഷിക്കുന്നു എൻ്റെ ചുവ എൻ്റെ ശിവ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഒരു തീരുമാനമെടുത്താൽ ഒരു തീരുമാനം പ്രഖ്യാപിച്ചാൽ നിൻ്റെ ഹൃദയത്തിൽ കർത്താവ് വരും ഹി വിൽ കം ആൻഡ് ഹാർട്ട് ഹി വിൽ